ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് തുടക്കത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല രണ്ട് സീറ്റ് മതിയെന്ന നിലപാടായിരുന്നു തുടക്കം മുതലേ എന്നാൽ ഇപ്പോൾ പൊടുന്നനെ ലീഗ് നിലപാട് കടുപ്പിച്ചതിൻ്റെ അമ്പരപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് നൽകിയാൽ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകും മൂന്നാം സീറ്റിന് എന്തിനാണ് ലീഗ് കടുംപിടുത്തം പിടിക്കുന്നതെന്ന് എത്ര തലവുഞ്ഞാലോചിച്ചിട്ടും ആർക്കും പിടി കിട്ടുന്നില്ല ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതയുള്ള സീറ്റിനായുള്ള വിലപേശൽ തന്ത്രമാണ് ലീഗ് നടത്തുന്നതെന്ന സംശയമാണ് ഒടുവിൽ പല കോൺഗ്രസ് നേതാക്കളും പങ്കുവയ്ക്കുന്നത് ഈ സീറ്റിലേക്ക് സി പി ജോൺ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ജോണിന് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ചാരും എതിർപ്പ് പറഞ്ഞതുമില്ല ഇതിനിടെയാണ് ലീഗ് മൂന്നാം സീറ്റിൽ ആവശ്യം കടുപ്പിച്ചത് മുന്നണിയിലെ സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കി നേരത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊടുന്നനെ കുഞ്ഞാപ്പ മൗനം വെടിഞ്ഞ് മൂന്നാം സീറ്റിനായി എത്തിയത് ലീഗിൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര ചർച്ചകൾ പോലും നടക്കാതെയാണ് കുഞ്ഞാപ്പ ഈ ഉന്നയിച്ചത് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മൂന്നാം സീറ്റ് ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അവസാനം അത് വേണ്ടെന്ന് വെച്ചു എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിലെ കാർക്കശ്യത്തിൻ്റെ സ്വരം സീറ്റ് വിഭജനത്തിൽ അലോസരമുണ്ടാക്കുമോ എന്ന് കോൺഗ്രസ് നേതാക്കൾ ആശങ്കപ്പെടുന്നു മൂന്നാം സീറ്റ് കൊടുത്താൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വെട്ടിലാക്കിയ മുൾമുനയിൽ നിർത്തിയ അഞ്ചാം മന്ത്രി വിവാദത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കും ഉറപ്പാണ് അതേസമയം വരുന്ന ജൂണിൽ മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട് ഇപ്പോഴത്തെ നിലയിൽ അതിലൊന്നിൽ യു ഡി എഫിന് ജയം ഉറപ്പാണ് ലോക്സഭാ സീറ്റിൻ്റെ പേരിൽ ലീഗ് നടത്തുന്ന വിലപേശൽ ഈ രാജ്യസഭാ സീറ്റ് ലക്ഷ്യമിട്ടാണ് ഒരു സംശയവും വേണ്ട രാജ്യസഭ കിട്ടിയാൽ കുഞ്ഞാപ്പ മത്സരിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിക്കാം ഇത് കുഞ്ഞാപ്പയുടെ ജീവിത അഭിലാഷമാണ് കുഞ്ഞാപ്പയുടെ ആ വലിയ മനസ്സിൽ ഈ ചെറിയ ചെറിയൊരാഗ്രഹം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ആയി കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ യു ഡി എഫിൻ്റെ നട്ടല്ലായി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിൻ്റെ വിജയങ്ങളിൽ പലപ്പോഴും നിർണായകമാകുന്നത് ലീഗിൻ്റെ കരുത്ത് തന്നെയാണ് എന്നാൽ കുറച്ചു കാലമായി സമസ്തയിലും മറ്റും നടക്കുന്ന പടലപ്പണക്കങ്ങളും വോട്ട് സ്പ്ലിറ്റാക്കാൻ സി പി എം കളിക്കുന്ന കളിയും ലീഗിനെ ക്ഷീണിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യം മുതലെടുക്കാനാണ് ലീഗിൻ്റെ ശ്രമം വിട്ടുവീഴ്ച എന്നത് ലീഗിൻ്റെ മാത്രം ബാധ്യതയല്ല ലീഗിൻ്റെത് ന്യായമായ അവകാശമാണ് ലീഗ് എല്ലാ കാലത്തും മുന്നണിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് ലീഗ് നേതൃത്വം തന്നെ സമ്മതിക്കുന്നു ഏതായാലും ലീഗിൻ്റെ രണ്ട് സീറ്റിൽ കൈയിട്ട് വാരാൻ നോക്കിയിരുന്ന കോൺഗ്രസ്സിന് ഇതൊരു തിരിച്ചടിയായി